നമസ്കാരം യാത്രയപ്പ് സമ്മേളനത്തിനിടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പരസ്യമായി വിമർശിക്കുകയും അഴിമതി ആരോപണം ഉന്നയിക്കുകയും ചെയ്ത കണ്ണൂർ എ ഡി എം കെ നവീൻ ബാബു ജീവനെടുക്കുമ്പോൾ അത് വിവാദമായി മാറും കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഭാവിയിലെ സി പി എം അധികാര കേന്ദ്രമായി മാറുമെന്ന് ഏവരും കരുതുന്ന കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ എ ഡി എമ്മിനെതിരെ നടത്തിയത് സമാനതകളില്ലാത്ത ആരോപണമായിരുന്നു അത് എ ഡി എമ്മിന്റെ യാത്രയപ്പ് ചടങ്ങിൽ നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ എന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം എന്നാൽ പോലീസ് ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല കണ്ണൂർ തളാപ്പിലെ താമസസ്ഥലത്താണെന്ന നവീൻ ബാബുവിനെ രാവിലെ അദ്ദേഹത്തെ ജീവനൊടുക്കുന്ന നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യ ആണെന്ന വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തുവന്നിരുന്നു തിങ്കളാഴ്ച വൈകിട്ട് കണ്ണൂർ കളക്ടറുടെ ചേംബറിൽ നടന്ന യാത്രയ്പ്പ് സമ്മേളനത്തിൽ ചെങ്ങളായിയിൽ പെട്രോൾ പമ്പിന് എൻ ഒ സി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കാലതാമസം വരുത്തിയതിന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ എ ഡി എമ്മിനെ പരസ്യമായി വിമർശിച്ചിരുന്നു എ ഡി എം സ്ഥലം മാറിപ്പോകുന്നതിന് ദിവസങ്ങൾ മുൻപ് എൻ ഒ സി അനുവദിച്ചത് അഴിമതിയാണെന്നും ഇതിന് തെളിവുകൾ തൻ്റെ കൈവശമുണ്ടെന്നും ദിവ്യ പറഞ്ഞിരുന്നു ഈ കാര്യം നാല് ദിവസത്തിനുള്ളിൽ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ദിവ്യ യാത്രയ്പ്പ് യോഗത്തിൽ തൻ്റെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ബഹിഷ്കരിച്ച് പുറത്തുപോയത് കണ്ണൂരിൽ നിന്നും പത്തനംതിട്ടയിലേക്കാണ് എ ഡി എം കെ നവീൻ ബാബു സ്ഥലം മാറിപ്പോകേണ്ടിയിരുന്നത് ഇതിനിടെയാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് യാത്രയയപ്പ് സമ്മേളനത്തിൽ കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയനായിരുന്നു ഉദ്ഘാടകൻ ഇതിനിടെ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി കയറി വന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അകാരണമായി വിമർശനങ്ങൾ ഉന്നയിക്കുകയായിരുന്നു അപമാനഭാരത്തിൽ വ്രണിതഹൃദയനായാണ് എ ഡി എം കലക്ടറിൽ നിന്നും ഉപഹാരം സ്വീകരിച്ച ശേഷം മടങ്ങിയത് കേരളത്തിലെ ചരിത്രത്തിൽ പോലും യാത്രയപ്പ് ചടങ്ങിൽ ഉദ്യോഗസ്ഥനെ പരിഹസിക്കാൻ തലത്തിൽ ആരും പെരുമാറിയിട്ടില്ല നവീൻ ബാബുവിനെതിരെ അഴിമതി പരാതി ഉണ്ടായിരുന്നുവെങ്കിൽ പി പി ദിവ്യക്ക് വിജിലൻസിനെ അറിയിക്കാമായിരുന്നു സി പി എം നേതാവിൻ്റെ പരാതി വിജിലൻസ് കൗരവത്തിൽ തന്നെ എടുക്കും എന്നാൽ അതൊന്നും ചെയ്യാതെ ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയമാണ് കണ്ണൂരിലെ യാത്രയപ്പ് വേദിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നടത്തിയത് ഇതിൽ കളക്ടറടക്കം പ്രതിഷേധത്തിലായിരുന്നു ഇതിനിടെയാണ് നവീൻ ബാബുവിൻ്റെ മരണവും അഴിമതി ആരോപണത്തിൽ കൂടുതൽ വിവരങ്ങൾ നൽകാൻ പി പി ദിവ്യ പത്രസമ്മേളനം നടത്തുമെന്നും സൂചനയുണ്ടായിരുന്നു പിണറായി സർക്കാരിന് കീഴിൽ അഴിമതി നടക്കുന്നുവെന്ന ഗുരുതര ആരോപണമാണ് പി പി ദിവ്യ ഉന്നയിച്ചത് ഇത് സർക്കാരിനും തലവേദനയായി മാറുമെന്ന് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിപക്ഷത്തിന് വടി കൊടുത്ത പി പി ദിവ്യക്കെതിരെ സി പി എമ്മിൽ പോലും എതിർ സ്വരങ്ങൾ ഉയർന്നിരുന്നു ഇതിനെല്ലാം പുതിയ മാനം നൽകുന്നതാണ് എ ഡി എമ്മിന്റെ മരണം ഇനി തെളിവുകൾ പുറത്തുവിടേണ്ടത് ദിവ്യയുടെ അനിവാര്യതയായി മാറുകയാണ് തെളിവുകളില്ലെങ്കിൽ അല്ലെങ്കിൽ വ്യക്തതയില്ലെങ്കിൽ വിവാദങ്ങൾ പുതിയ തലത്തിലേക്കെത്തും പത്തനംതിട്ട മലയാളപ്പുഴ പത്തുശ്ശേരി സ്വദേശിയാണ് മരിച്ച നവീൻ ബാബു രാത്രി ഒമ്പത് മണിയോടെ ട്രെയിന് പത്തനംതിട്ടയ്ക്ക് പോകുമെന്നായിരുന്നു അയൽവാസികളോട് പറഞ്ഞിരുന്നത് രാത്രി ലൈറ്റ് കാണാതിരുന്നപ്പോൾ വീട്ടിൽ നിന്ന് പോയി എന്നാണ് കരുതിയത് രാവിലെയുടെയാണ് മരണം സ്ഥിരീകരിക്കുന്നത്